മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ 3 പേർ വെന്തു മരിച്ചു. ഭാര്യയും മക്കളെയും ഓട്ടോയ്ക്ക് അരികിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ഗൃഹനാഥൻ തീ കൊളുത്തിയതെന്നാണ് നിഗമനം. കുട്ടിയടക്കം ഒരു കുടുംബത്തിലെ 3 പേരാണ് മരിച്ചത്. ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്. ഉഗ്ര ശബ്ദത്തോടെ ഓട്ടോ പൊട്ടിത്തെറിച്ചതായി ദൃക്സാക്ഷികളിൽ ഒരാൾ പറഞ്ഞു. ഇവിടെ അയൽവാസികൾ ഇവിടെ പൊട്ടിത്തെറി കേട്ടിട്ടാണ് ഓടി വന്നത്. അപ്പോ പിന്നെ നിന്ന് കത്തുകയാണ്. കത്ത് എന്ന് പറഞ്ഞാൽ തീ അണക്കാൻ കഴിയാത്ത രീതിയിലുള്ള കത്തിലായിരുന്നു. സ്ഫോടനം ഉണ്ടായിരുന്നു. മുഹമ്മദ് പറഞ്ഞ ആള് ഓടി അവിടേക്ക് എത്തിയുള്ളൂ. കണ്ടിട്ട് ചാടി, കണ്ടിട്ട് ചാടി. ഞാൻ വീട്ടിൽ നിന്ന് ശബ്ദം കേട്ട പുറത്തിറങ്ങി. അപ്പൊ അമ്മ വിളിക്കുകയും ചെയ്യും വന്നുകൊണ്ട്. അങ്ങനെ പുറത്തപ്പോ വണ്ടിയിൽ നിന്ന് കത്താണ്. അപ്പൊ അങ്ങനെ നമ്മള് ഇവിടെ കറണ്ട് ഉണ്ടായിരുന്ന ആ ടൈമില്, അപ്പൊ അവിടുന്ന് പൈപ്പ് എടുത്തുകൊണ്ട് നേരമോട്ട് പൈപ്പ് എടുത്ത് വെള്ളം നോക്കുമ്പോ പൊട്ടിത്തെറിച്ചു വണ്ടി. അപ്പൊ ഓരോ മിനിറ്റ് ഗ്യാപ്പിൽ പൊട്ടിത്തെറിക്കാണ് വാഹനം. രാവിലെ അവിടെ എത്തിയതാണ് അയാള്. രാവിലെ എത്തി അവളെ ഫോൺ വിളിച്ച് അവരങ്ങോട്ട് വരുത്തിയതാണ്. ഭാര്യയും മക്കളും. മൂത്ത മകൾ അവിടെ വന്നില്ല. വേറെ രണ്ട് കുട്ടികളും ഈ ജാസ്മിനും ഇവിടെ വന്നു. അവരെ വണ്ടിയിൽ കയറ്റിയിരുത്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പുറത്തുനിന്ന് പൂട്ടി വണ്ടി അയാള് പൂട്ടിയെന്നാണ് അവർ പറയുന്നത്. ഇവിടെ പിന്നെ ഗുണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഗുണ്ട് പടക്കം ഒക്കെ കിട്ടിയിട്ടുണ്ട്. പടക്കം അത് കിട്ടിയിട്ടുണ്ട് വണ്ടി. കൂടുതൽ വിവരങ്ങളുമായി കെ എം ബിജുവാണ് ചേരുന്നത്. ബിജു, വളരെ ദാരുണമായ ഒരു വാർത്ത. സംഭവ സ്ഥലത്ത് നിന്ന് ബിജുവിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ദാരുണമായ സംഭവം. 12:30 ഈ സംഭവം നടക്കുന്നത്. കരുതിക്കൂടി തന്നെയാണ് ഈ മുഹമ്മദ് ഇവിടെ ഇവരെ കൊലപ്പെടുത്താൻ വേണ്ടി എത്തിയത്. കാസർഗോഡ് ആണ് ഇദ്ദേഹം താമസിച്ചിരുന്നത്. കാസർഗോഡായിരുന്നു ഈ കുടുംബത്തോടെ ഇവർ താമസിച്ചിരുന്നത്. ഒരു മാസം മുമ്പാണ് ഈ മുഹമ്മദിന്റെ ഭാര്യയും രണ്ട് കുട്ടികളും ഇവരുടെ ഭാര്യ വീട്ടിലേക്ക് എത്തിയത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഭാര്യ വീട് തൊട്ടടുത്ത് തന്നെ ഒരു വീട് കാണാം. അതിന് തൊട്ട് താഴെ ഇതാ ഒരു ഗുഡ്സ് ഓട്ടോ എത്തിക്കരുന്ന നിലയിൽ കാണാം. അതിനടുത്ത് അതിൽ ഈ ഗുഡ്സ് ഓട്ടോയുടെ അടുത്തേക്ക് ഈ മുഹമ്മദ് ഈ ഭാര്യയെ ഫോണിൽ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയായിരുന്നു. ഈ മകളും രണ്ട് കുട്ടികളും ജാസ്മിനും കൂടി ഈ ഗുഡ്സ് ഓട്ടോയുടെ സമീപത്തേക്ക് വരുന്നു. തുടർന്ന് ഇതിനകത്തേക്ക് അവരെ കയറ്റിയിരുന്നു. പുറത്തുനിന്ന് പൂട്ടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തുടർന്ന് ഇതിന് തീ കൊടുക്കുകയായിരുന്നു. ഇതിന് സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ദീർഘനേരം ഈ തീ നീണ്ടുനിന്നിരുന്നു. ഏറെക്കുറെ 45 മിനിറ്റോളം ഈ തീ നിന്ന് കത്തുകയായിരുന്നു. ഇടയിൽ സ്ഫോടന ശബ്ദങ്ങളും കേട്ടു. ഈ ശബ്ദം കേട്ടാണ് നാട്ടുകാർ ഈ തൊട്ടടുത്ത് ഒരു 100-150 മീറ്ററിന് അപ്പുറം 2-3 വീടുകൾ ഉണ്ട്. ഒരു 12:30 സംഭവം നടക്കുന്നു. ഈ ശബ്ദം കേട്ടതിനെ തുടർന്ന് നാട്ടുകാർ ഇവിടെ ഓടിയെത്തുകയായിരുന്നു. തുടർന്ന് ഇവിടെ തൊട്ടടുത്തൊക്കെ ഇപ്പോൾ ഈ വെള്ളം ഇവിടെ നിറച്ചിരിക്കണം. ബക്കറ്റിലൊക്കെ കൊണ്ട് നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്താനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും വിജയിച്ചില്ല. തുടർന്ന് ഫയർഫോഴ്സ് ഒക്കെ സ്ഥലത്തെത്തിയതിന് ശേഷം മാത്രമാണ് ഈ ഗുഡ്സ് ഓട്ടോയുടെ തീ പൂർണ്ണമായും നിയന്ത്രിക്കാനായത്. അപ്പോഴത്തേക്കും ഈ രണ്ടുപേർ വെന്ത് ഇതിനകത്തുള്ള ഈ ജാസ്മിനും മകൾ ഫാത്തിമ സഫയും, 11 വയസ്സ് മാത്രം പ്രായമാണ് ഈ കുട്ടിയുടെ പ്രായം, ഈ കുട്ടിയും വെന്ത് മരിച്ച നിലയിലായിരുന്നു. തുടർന്ന് ഈ മുഹമ്മദ് കിണറിന് അകത്തേക്ക് എടുത്ത് ചാടുകയായിരുന്നു. ഇപ്പോൾ നാട്ടുകാർ നമ്മോടൊപ്പം ചെയ്യുകയാണ്. എന്താണ് സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത്, ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ കുറച്ച് അപ്പുറത്തായിരുന്നു. അപ്പോൾ ഈ അയൽവാസികളായിട്ടുള്ള ആൾക്കാർ ഫോണിൽ വിളിച്ചറിയിക്കുകയാണ് ചെയ്തത്, ഇവിടെ ഒരു വണ്ടി കത്തണുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ വണ്ടി നിന്ന് കത്തണത് കണ്ടു. പക്ഷേ വണ്ടിൻ്റെ അടുത്തേക്ക് അണയാൻ കഴിയണില്ല നമുക്ക്. ഇത് ഒരു തരം ഗുണ്ട് അതേപോലെ പടക്കങ്ങൾ പൊട്ടണ പോലെയുള്ള നിന്ന് പൊട്ടുകയാണ്. അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും ഇത് വണ്ടിൻ്റെ അടുത്തേക്ക് വന്നതുകൊണ്ട് വണ്ടി അണക്കാനുള്ളൊരു തീ അണക്കാനുള്ളൊരു സംവിധാനം നമുക്ക് അപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം നിന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഒരാൾ കിണറ്റിൽ കിടക്കുന്നുണ്ട്. കിണറ്റിൽ സാധാരണ നിൽക്കുന്ന പോലെ കണ്ടു. അപ്പോൾ അയാൾ ആദ്യം വലിച്ചു കയറ്റുകയാണ് ചെയ്തത്. പിന്നെ ഫയർഫോഴ്സ് എത്തിയാണ്ട് തീ അണക്കുകയും ചെയ്തു. തൊട്ടടുത്തുള്ള വീട്ടിലാളാണല്ലോ നിങ്ങൾ. അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും തർക്കമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇവർ എപ്പോഴാണ് ഇവിടെ വീട്ടിലെത്തിയത്? ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുത്തൊന്നും ഉണ്ടായി കേൾക്കണല്ലോ. 15 കൊല്ലം മുമ്പേ ഉണ്ടായിരുന്നു. ഇപ്പം അടുത്തൊന്നും അങ്ങനെ ഒന്നുമില്ല. ജാസ്മിനും മക്കളും എപ്പോഴാണ് ഇവിടെ വീട്ടിലേക്ക് എത്തിയത്? ഒരു മാസം മുമ്പ് വന്നാണ്. എന്തായിരുന്നു ജോലി മുഹമ്മദിന്? അയാൾക്ക് മീൻ കച്ചവടം, കാസർഗോഡ് മീൻ കച്ചവടം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നോ? അങ്ങനെ ഇപ്പോൾ അടുത്തൊന്നും പറയണേ കേട്ടിട്ടില്ല അങ്ങനെ ഒന്നും. എന്തായാലും നാട്ടുകാരൊക്കെ എടുത്താൻ പരമാവധി ശ്രമിച്ചിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും വിജയിച്ചില്ല. ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടി എത്തിന് ശേഷമാണ് ഈ പൂർണ്ണമായും തീ അണയ്ക്കാൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ വെന്ത് മരിക്കുകയും ചെയ്തിരുന്നു മുഹമ്മദ്. അതിനുശേഷം തൊട്ടടുത്ത് ഏറെക്കുറെ ഒരു 25 മീറ്റർ കിണറിലേക്കുള്ള ദൂരം ആ കിണറിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു. മുഹമ്മദിനെ ഈ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒരു കുട്ടിയെ ഈ ജാസ്മിന്റെ സഹോദരി ആ വീട്ടിൽ നിന്നും ഈ ശബ്ദം കേട്ട് ഓടി വരികയായിരുന്നു. തുടർന്ന് ആ കുട്ടിയെ ഈ വാഹനത്തിൽ നിന്നും പുറത്തെത്തിച്ച് തൊട്ടടുത്തുള്ള മഴ പെയ്തതിനാൽ നനഞ്ഞു കിടക്കുന്ന മണ്ണിലേക്ക് ഈ കുട്ടിയെ എടുത്ത് തീ കെടുത്താനുള്ള ശ്രമം
വിളിക്കുകയും ചെയ്തു. തുടർന്ന് സാരമായി പരിക്കേറ്റ ഈ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഇവർ താമസിച്ചിരുന്നത് കാസർഗോഡായിരുന്നു. ഈ കുട്ടി അവിടെയാണ് മരിച്ച ഈ ഫാത്തിമ സഫ അവിടെയാണ് പഠിച്ചിരുന്നത്. അതവിടെ ഈ മുഹമ്മദിന് മീൻ കച്ചവടമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിന് ഒരു മാസം മുമ്പാണ് ഈ ജാസ്മിനും ഈ രണ്ട് കുട്ടികളും ഈ ഭാര്യ ഇവരുടെ സ്വന്തം വീട്ടിലേക്ക് വന്നത്. അത് ഈ പെരിന്തൽമണയ്ക്ക് സമീപമാണ്. ഈ മേലാറ്റൂർ എന്ന കീഴാറ്റൂർ പഞ്ചായത്തിലാണ് ഇവരുടെ വീട്. ഈ കരുവാരക്കുണ്ടാണ് ഈ മുഹമ്മദിന്റെ സ്വദേശം. ഇവിടെ നേരെ കുറെ ഒരു മണിക്കൂറോളം അവിടേക്ക് യാത്രയുണ്ട്. ഇന്ന് ഈ ഒരു മാസം മുമ്പ് ഭാര്യയും കുട്ടികളും ഇവിടെ ഈ വീട്ടിലെത്തി. ഇന്ന് മുഹമ്മദ് ഇവിടെ എത്തി ഈ വീടിന് സമീപം ഗുഡ്സ് ഓട്ടോ നിർത്തിയിട്ടു. തുടർന്ന് ഫോണിൽ ഇവരുടെ ഈ വാഹനത്തിന് അടുത്തേക്ക് വരാൻ പറഞ്ഞു. അതിനുശേഷം ഇതിനെ തീ കൊടുത്തുകയായിരുന്നു. ഇതിൽ സ്ഫോടക വസ്തു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചു എന്നതും കണ്ടെത്തിയിട്ടുണ്ട്. കാരണം തൊട്ടടുത്ത് നിന്നും നാടൻ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. ദീർഘനേരത്തെ രക്ഷാപ്രവർത്തനം ഒടുവിലാണ് ഈ ഒരു തീ അണയ്ക്കാൻ കഴിഞ്ഞത്. പോലീസും മറ്റ് സംവിധാനങ്ങളും ഇവിടേക്ക് എത്തേണ്ടി വന്നു. പൂർണ്ണ കത്തിനശിച്ച നിലയിലാണ്. ഇപ്പോൾ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അമീന കെ എം ബിജു ആണ് സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബിജു, ഭാര്യയും കുഞ്ഞുങ്ങളെയും ഇതുപോലെ, അതായത് വണ്ടിക്കുള്ളിൽ പൂട്ടിയിട്ട് കൃത്യമായ പടക്കങ്ങളും ഗുണ്ടും ഉൾപ്പെടെ ഉപയോഗിച്ച് കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി നടത്തിയ ഒരു കൊലപാതകം, അത്ര വലിയൊരു കുടുംബ വഴക്കോ പ്രശ്നങ്ങളോ സാമ്പത്തിക ബാധ്യതയൊക്കെ ഈ കുടുംബത്തിനുള്ളിൽ ഉണ്ടായിരുന്നു നാട്ടുകാർ പറയുന്നതെന്നാണ്. ബന്ധുക്കളിൽ ആരെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? തൊട്ടടുത്ത വീട്ടുകാരാണ് നമ്മൾ പ്രതികരിച്ചത്. ഇവ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ, കുറച്ച് വർഷം മുമ്പ് തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഒരു മാസം മുമ്പാണ് ഇവര് വീട്ടിലേക്ക് വന്നത്. ശേഷം മുഹമ്മദ് ഇങ്ങോട്ട് വന്നിരുന്നില്ല. ഇവർ തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെന്ന രീതിയിലാണ് ഇവർ തൊട്ടടുത്ത വീട്ടുകാർ സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ അടുത്ത ബന്ധുക്കളോട് സംസാരിക്കാൻ ആയിട്ടില്ല. അവർ അതിന്റെ ഒരു ഷോക്കിലാണ്. കാരണം തൊട്ടു മുന്നിലാണ് ഇത്തരം ധാരണ സംഭവം നടക്കുന്നത്. ഇവരുടെ ആളുകളാണ് ഈ ഒരു സ്വന്തം സഹോദരിയും അവരുടെ മക്കളും നിന്ന് കത്തുന്നത് കാണുന്നത്. ആ ഒരു ഷോക്കിൽ തന്നെയാണ് അവിടെ ഉള്ളത്. അവരുടെ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറച്ച് സമയത്തിനകം നടക്കും. എന്നാലും നാട്ടുകാർ പറയുന്നതനുസരിച്ച് കാസർഗോഡായിരുന്നു താമസിച്ചത്. കാസർഗോഡായി താമസിച്ചു വന്നിരുന്നത്. ഒരു മാസം മുമ്പ് ഈ ജാസ്മിനും രണ്ട് കുട്ടികളും ഈ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇന്ന് മുഹമ്മദ് ഇവിടെ എത്തി. കരുതിക്കുട്ടി തന്നെയാണ് മുഹമ്മദ് വന്നത് എന്ന് തന്നെ പറയാം. കാരണം ഇതിന്റെ ഒരു നാടൻ സ്ഫോട വസ്തുക്കൾ, ഇന്ധനം ഉൾപ്പെടെയുള്ള പെട്രോൾ ടാങ്കിനൊക്കെ ആയിരിക്കും ഇതിനെ തീ പിടിച്ചിട്ടുണ്ടാവുക. വാഹനത്തിന്റെ വിവിധ ഭാഗങ്ങൾ കത്തിയിരുന്നു. നേരത്തെ തന്നെ ഈ കരുതിക്കുട്ടി ഇത്തരമൊരു കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇവിടെ വരികയും ഇവരെ തീ കൊടുത്തുകയും ആത്മഹത്യ ചെയ്യുകയുമാണ് നടന്നത്. എന്തായാലും ഇതിന്റെ തുടർ നടപടികൾ ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ മേഖല കുറച്ചുകൂടി ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. റബ്ബർ തോട്ടങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു നടുക്കാണ് ഈ വീടുള്ളത്. തൊട്ടടുത്ത 10-20 വീടുകളുണ്ട് അവിടെ. ഇത്തരം ഒരു ദാരുണ സംഭവം നടന്ന ഞെട്ടലിലാണ് നാട്ടുകാർ. അമീന ബിജു, ഇതിൽ ഒരു കുഞ്ഞിന് ഗുരുതരമായി പൊള്ളലേറ്റു, ആ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടോ? എത്രത്തോളം ഗുരുതരമാണ് ആ കുഞ്ഞിന്റെ പൊള്ളൽ? കുഞ്ഞിന് സാരമായി പരിക്കേറ്റു എന്നാണ് നമുക്ക് ലഭിക്കുന്ന, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. നിങ്ങളെ രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നു അവിടെ? ഹോസ്പിറ്റലിൽ ആ കുട്ടിന്റെ ഉമ്മാന്റെ അനിയത്തിയാണ് രക്ഷപ്പെടുത്തിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. നമ്മൾ എത്തുമ്പോഴും മുമ്പ് കുട്ടിയെ കൊണ്ടുപോയി. ഇല്ല, അത് കണ്ടില്ല. അത് കണ്ട ആള് വേറെ ആളാണ്. കുഞ്ഞിന് ഏറെക്കുറെ 70% പൊള്ളലേറ്റു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ തന്നെ വളരെ ഗുരുതരമായ പരിക്കാണത്. 70% പൊള്ളലേറ്റ് ചെറിയ പ്രായമുള്ള 5 വയസ്സുള്ള കുട്ടിയാണ്. എന്തായാലും കുട്ടിയെ രക്ഷപ്പെടുത്തലാവുന്ന ഒരു പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള രക്ഷാപ്രവർത്തകർ. ഏറെക്കുറെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുമെന്നാണ് നമുക്ക് കരുതുന്നത്. എന്തായാലും 11 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചിരിക്കുന്നു. ഒരു 6-5 വയസ്സുള്ള പ്രായമുള്ള ഒരു കുട്ടി ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതിന്റെ ഒരു ഞെട്ടലിലാണ് ഈ നാട്ടുകാർ. ഈ കുട്ടിയുടെ ഈ അമ്മയുടെ അനുജത്തിയാണ് ഇതിനെ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത്. പെട്ടെന്ന് ഈ കുഞ്ഞിനെ ഈ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറക്കുകയായിരുന്നു. അതിനുശേഷം മറ്റുള്ളവർ രക്ഷിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അത് വിജയം കണ്ടില്ല. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഒരു ഞെട്ടലിലും ഒരു ഒരു വലിയ രീതിയിലുള്ള സങ്കടത്തിലുമാണ് ഈ നാടുള്ളത്. ആളുകളൊക്കെ ഇപ്പോൾ കൂടുന്നുണ്ട്. എന്തായാലും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വേണ്ടി വന്നു. ഇത് ഇത്തരത്തിലുള്ള ഒരു തീ കെടുത്താൽ
എന്തായാലും അതിന്റെ ഒരു തുടർ നടപടികൾ ജനപ്രതിനിധികൾ റവന്യൂ ഉദ്യോഗസ്ഥർ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികൾ പുരോഗമിക്കുകയാണ്. അമീന, ശരി ബിജു, ഇപ്പോഴേറ്റ കുഞ്ഞിന്റെ ആരോഗ്യനില എങ്ങനെയാണെന്ന് കൂടി നമുക്കറിയാം. വൈശാഖ് ഹരിയനാണ് ചേരുന്നത്. വൈശാഖ്, ഇപ്പോൾ നിലവിൽ എവിടെയാണുള്ളത്? ഈ കുഞ്ഞിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? ഡോക്ടർമാരുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്പസമയം മുൻപ് ഡോക്ടർമാരുമായി സംസാരിച്ചു. മഞ്ചേരിയിൽ നിന്നും അല്പസമയം മുൻപാണ് ആംബുലൻസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയത്. കുട്ടികളുടെയും അമ്മമാരുടെയും ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന ഈ ഷിഫാന എന്നാണ് കുട്ടിയുടെ പേര് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. 5 വയസ്സാണ് പ്രായം. കൈക്കും കഴുത്തിന്റെ ഭാഗങ്ങളിലും പുറത്തും എല്ലാം തന്നെ ശരീരമാസകലം പൊള്ളലേറ്റ നിലയിലാണ് കുട്ടിയെ ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത്. ആദ്യം കുട്ടികളുടെ ICU കൊണ്ടുപോയി ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ വേറെ ഒരു ICU മാറ്റി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും നേരം ആ കുട്ടിയോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. കണ്ടു നിൽക്കാനാകാത്ത വിധം ശരീരമാസകലം പൊള്ളലേറ്റ നിലയിലാണുള്ളത്. ഷിഫാനയ്ക്ക് 5 വയസ്സാണ് പ്രായമെന്നറിയുന്നു. 1 മണിക്കൂർ മുമ്പാണ് ഈ സംഭവം ഉണ്ടായതെന്ന് കൂടെ ഉണ്ടായിരുന്ന 2 യുവാക്കൾ അവർ അവരുടെ അയൽവാസികളാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ ഡോക്ടർമാരോട് പറയുന്നുണ്ടായിരുന്നു. ഡോക്ടർമാർ ഇപ്പോൾ കുട്ടിയെ ആശുപത്രിക്കകത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അമീന, വൈശാഖ് ഹരിയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണയിലാണ് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഗുഡ്സ് ഓട്ടോയിൽ 3 പേരാണ് വെന്തു മരിച്ചത്. പിതാവായ മുഹമ്മദ്, ഭാര്യയായ ജാസ്മിനെയും മക്കളെയും ഓട്ടോയ്ക്കരികിലേക്ക് വിളിച്ച് ഓട്ടോയ്ക്കുള്ളിലാക്കി പൂട്ടി തീ കൊളുത്തുകയായിരുന്നു. വീണ്ടും ബിജുവിലേക്ക് പോവുകയാണ്. ബിജുവാണ് പെരിന്തൽമണ്ണയിലെ സംഭവ സ്ഥലത്തുള്ളത്. ബിജു, ഇൻക്വസ്റ്റ് നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? മൃതദേഹം എപ്പോഴത്തേക്കും അവിടെ നിന്ന് നീക്കാൻ കഴിയുമെന്നാണ് അറിയുന്നത്? അതിന്റെ തുടർ നടപടികൾ ഇപ്പോൾ നടക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ തോന്നുന്നു. കിണറിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ഈ മുഹമ്മദ് ഇപ്പോൾ ചാടിയ കിണറാണിത്. ഈ അപകടം നടന്ന സ്ഥലത്തുനിന്നും ഏറെക്കുറെ 4-5 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ കിണറിലേക്ക്. മൃതദേഹം എട്ട് നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കണം. പോലീസ്, റവന്യൂ, മറ്റു ഉദ്യോഗസ്ഥ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും തുടർ നടപടികൾ പുരോഗമിക്കുകയാണ്. മറ്റൊരു കുട്ടിയുടെ നില സാരമായി തന്നെ തുടരുന്നെന്നാണ് നമുക്ക് അവിടെ കോഴിക്കോട് നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതിന്റെ ഇനിയും തുടർ നടപടികൾ ഉണ്ട്. ഈ വാഹനത്തിന്റെ ദൃശ്യം കാണാൻ ഏറെക്കുറെ പൂർണ്ണമായും നമ്മളത് കത്തി നശിച്ചു കഴിഞ്ഞു. കൂടുതൽ പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ആളുകളുടെ മൊഴിയെടുപ്പ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തടയണം. എന്തായാലും ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. 1 മാസം മുമ്പാണ് ഈ ഭാര്യയും 2 കുട്ടികളും. വൈശാഖിലേക്ക് പോവുകയാണ്. വൈശാഖ്, ദൃശ്യങ്ങൾ ലഭ്യമാകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? നിലവിൽ ഇപ്പോഴും ഷിഫാനയെ കുട്ടികളുടെ, അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിന് മുന്നിലാണ്. 1-5 മിനിറ്റ് മുൻപാണ് ഇവിടേക്ക് ഷിഫാനയുമായി ആംബുലൻസ് എത്തിയത്. പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലാണ് ആദ്യം കുട്ടിയെ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചത്. ഈ ആംബുലൻസിൽ ആണ് പിന്നീട് മൗലാന ആശുപത്രിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. 1 മണിക്കൂർ മുമ്പാണ് സംഭവം ഉണ്ടായതെന്നും കുട്ടിയെ അടിയന്തരമായി ചികിത്സിക്കണമെന്നും കുട്ടിയോടൊപ്പം വന്നവർ ഡോക്ടർമാരോട് ആവശ്യപ്പെടുന്നത് ഞാൻ കണ്ടു. അതിനുശേഷം ആദ്യം ഈ കുട്ടികളുടെ ICU ഈ കുട്ടിയെ പ്രവേശിപ്പിച്ചു. അവിടെ അല്പനേരത്തെ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാരടങ്ങുന്ന സംഘം മറ്റൊരു ICU, അതായത് 34-ാം വാർഡ് ICU മാറ്റുന്നു എന്നാണ് അധികൃതർ പറഞ്ഞത്. അവിടേക്ക് ഇപ്പോൾ കുട്ടിയെ കൊണ്ടുപോയി. ശരീരമാസകലം പൊള്ളലേറ്റ നിലയിലാണ് കുട്ടിയെ കണ്ടത്. പുറത്തും കഴുത്തിൻ്റെ ഭാഗങ്ങളിലും കൈകളിലും വലിയ തോതിൽ പൊള്ളലേറ്റിട്ടുണ്ട്. കുട്ടിക്ക് ഓക്സിജൻ നൽകുന്നതും കണ്ടു. ഏതായാലും ഇപ്പോൾ മറ്റൊരു ICU കുട്ടിയെ മാറ്റി ചികിത്സ പുരോഗമിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർമാരുടെ സംഘം അവിടെ കുട്ടിയുടെ കൂടെയുണ്ട്. നിരവധി നഴ്സുമാരുമുണ്ട്. മാത്രമല്ല, വൈശാഖ്, ഒരു ചോദ്യം കൂടി. ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ വൈശാഖ് കുഞ്ഞിനെ കണ്ടുവെന്ന് പറഞ്ഞല്ലോ, ബോധാവസ്ഥയിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്? തീർച്ചയായിട്ടും കുട്ടിക്ക് ബോധമുണ്ടായിരുന്നു. ഷിഫാന എന്ന പേരടക്കം കുട്ടിയോടടക്കം അധികൃതർ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. കൂടെ വന്ന ആളുകൾ കുട്ടിയോട് പേടിക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ ആദ്യം കൊണ്ടുവന്ന സ്ട്രക്ചറിൽ നിന്ന് മാറ്റി കിടത്തുന്ന സമയത്താണ് പരിക്കിൻ്റെ
കാര്യങ്ങൾ നഴ്സുമാർ പരിശോധിച്ചത്. അതിനുശേഷം കുട്ടി ആദ്യം കുട്ടികളുടെ ഐ സിയുയിലേക്ക് മാറ്റി, അവിടെ എത്തി പരിശോധന നടത്തി. പരിക്ക് ഗുരുതരമാണെന്ന് കണ്ടതിനെ തുടർന്നാകണം ഇപ്പോൾ 34 വാർഡ് ഐ സിയുയിലേക്ക് മാറ്റുകയാണെന്ന് അറിയിച്ചത്. കുട്ടിക്ക് ആ സമയത്ത് മറ്റേ ഐ സിയുയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തടക്കം കുട്ടിക്ക് ബോധമുണ്ടായിരുന്നു. നാട്ടിൽ നിന്നും 2 യുവാക്കളാണ് ഇവിടേക്ക് എത്തിച്ചത്. ആദ്യം പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷമാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രിയിൽ ഷിഫാനയുടെ ചികിത്സ തുടരുകയാണ്. 5 വയസ്സാണ് കുട്ടിക്ക് പ്രായം. അമീന. ശരി, വർഷാഖാരനാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്നാണ് ഈ ദാരുണമായ വാർത്ത വന്നത്. അമ്മയെയും 2 കുഞ്ഞുങ്ങളെയും പിതാവായ മുഹമ്മദ് ഗുഡ്സ് ഓട്ടോയിൽ പൂട്ടി തീ കൊളുത്തി കൊല്ലുകയായിരുന്നു. ശേഷം മുഹമ്മദ് കിണറ്റിൽ ചാടി അമ്മയും മൂത്ത കുഞ്ഞും മരിച്ചു. ഇളയ കുഞ്ഞ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്.